സ്റ്റോക്ക് മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ട്രേഡിംഗ് ഡേയിൽ ഹൈ വാല്യൂ ട്രേഡ് ചെയ്ത സ്റ്റോക്സുകളെ പറ്റിയും അതുപോലെ ടോപ്പ് ഗെയിനറിലും ടോപ്പ് ലൂസറിലും അതുപോലെ ഓൾ ടൈം ഹൈ വോളിയം ബ്രേക്ക് ചെയ്തിട്ടുള്ള സ്റ്റോക്സുകളെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ടോപ്പ് 5 ഹൈ വാല്യൂ ട്രേഡ് ചെയ്ത സ്റ്റോക്സുകളും നോക്കാം. അപ്പോൾ അതിൽ വന്നിരിക്കുന്നത് വിപ്രോ ആണ് ടോപ്പിൽ വന്നിരിക്കുന്നത്. അതിനുശേഷം ഇൻഫി ആണ് വന്നിരിക്കുന്നത്, പിന്നെ ഐബുൾ ഹൗസിംഗ് ഫിനാൻസ്, റിലയൻസ്, TCS. അപ്പോൾ വിപ്രോൻ്റെ ലെവൽ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് നമ്മൾ ചാർട്ടിങ്ങാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വിപ്രോ ടൈപ്പ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ടെക്നിക്കൽ ലെവലാണ് നമ്മൾ വിപ്രോൻ്റെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 1 മന്തിൻ്റെ ചാർട്ട് മതി. അതിലൊരു 30 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിം നോക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം വിപ്രോ നല്ലൊരു അപ് ട്രെൻഡാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വാല്യൂ ട്രേഡ് ചെയ്ത സ്റ്റോക്സ് ആണ്. അപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും അതൊരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അപ് ട്രെൻഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ബൈ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വിപ്രോനിൽ നമുക്കൊരു ബൈ എടുക്കുന്ന ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കത് ഒരു 667-665 ലെവലിൽ നമുക്ക് ബൈ എടുക്കാവുന്ന ഒരു സ്റ്റോക്സ് ആണ്. അപ്പോൾ 667-665 ലെവലാണ് ബൈ വരുന്നത്. ഇനിയിപ്പോൾ അതിന് സെല്ലിലേക്ക് പോവുകയാണെങ്കിൽ എപ്പോഴാണോ മാർക്കറ്റ് 665 താഴെ ട്രേഡ് നടക്കുന്നത് അപ്പോഴാണ് നമുക്കൊരു സെൽ ചാൻസ് വരുന്നത്. ഇപ്പോൾ നല്ലൊരു ബുളിഷ് ട്രെൻഡ് ആണ്. ഇനി മാർക്കറ്റ് റിട്രേസ് ചെയ്ത് താഴെ വരാണെങ്കിൽ നിങ്ങളൊരു 667-665 ലെവൽ ഒന്ന് വാച്ച് ചെയ്യുക. ആ ലെവലിൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് തിരിച്ച് കയറാൻ ചാൻസ് വളരെ കൂടുതലാണ് വിപ്രോയിൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വാല്യൂ ട്രേഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്സ് വിപ്രോയിലാണ്. ഇനി നമുക്ക് ടോപ്പ് ഗെയിനറും ടോപ്പ് ലൂസറും നോക്കാം. അപ്പോൾ ടോപ്പ് ഗെയിനറിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് പെർസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ പെർസിസ്റ്റൻറ്റിൻ്റെ ടെക്നിക്കൽ ലെവൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ടെക്നിക്കൽ ലെവൽ നോക്കുകയാണെങ്കിൽ ഇനി സപ്പോർട്ട് വരുന്നത് 4550 ഒരു സപ്പോർട്ട് വരുന്നത്. അതുപോലെ തന്നെ 4500. അപ്പോൾ ഈ ഒരു ലെവലിലാണ് ഇനി അടുത്ത ദിവസങ്ങളിൽ ട്രേഡ് നടക്കാൻ ചാൻസ് ഉള്ളത്. ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ അപ്പ് ട്രെൻഡിലാണ്, അതൊന്ന് റിട്രേസ് താഴെ വന്നിട്ടുണ്ട്. ഇനി 4550 ഒരു സപ്പോർട്ടുണ്ട്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ മാർക്കറ്റ് തിരിച്ച് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 4550 നിങ്ങൾ ലെവലൊന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ അതൊരു ക്രൂഷ്യൽ ലെവലാണ്. അതേപോലെ തന്നെ 4520 ലെവലാണ് അതിൽ ട്രെനിയോ നല്ല സ്ട്രോങ് സപ്പോർട്ടായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും 2 തവണ ആ ഒരു ലെവൽ റെസിസ്റ്റൻസ് ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ അത് സപ്പോർട്ടായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ വന്നിട്ട് മാർക്കറ്റ് തിരിച്ചൊന്ന് റിട്രേസ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ലെവൽസ് വന്നിട്ട് നമുക്കൊരു ബൈ എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്സ് ആണ്. ഇനിയിപ്പോൾ 4500 താഴെയാണ് ട്രേഡ് നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് സെല്ലിലേക്ക് പോവാം. ഈ ടോപ്പ് ലൂസറിൽ വന്നിരിക്കുന്ന ടോപ്പ് വന്നിരിക്കുന്ന സ്റ്റോക്കാണ് അപ്പോളോ ഹോസ്പിറ്റലാണ്. നമുക്ക് അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ ടെക്നിക്കൽ ലെവൽ നോക്കാം. അപ്പോൾ അപ്പോളോ ഹോസ്പിറ്റൽ ഇപ്പോൾ നല്ല ഡൗൺ ട്രെൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് ഇപ്പോൾ കാണുന്നത്, കറണ്ട് റെസിസ്റ്റൻസ് ഇപ്പോൾ കാണുന്നത് ഈ ഒരു ലെവലാണ്. കണ്ടോ, നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ഒരു സപ്പോർട്ട് എടുത്തിരുന്നു, ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താണ് താഴേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് ബൈയിലേക്ക് നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ബൈ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കയറണം. അതായത് 5100 മുകളിൽ മാത്രമേ അതിനൊരു ബൈ വരുന്നുള്ളൂ. അതല്ലെങ്കിൽ അത് നല്ല ഡൗൺ ട്രെൻഡിലാണ്. ഇനി അതിലേക്ക് ഞാൻ താഴെയുള്ള സപ്പോർട്ട് നമ്മൾ നോക്കണം. ഇപ്പോഴത്തെ 1 മന്ത് ചാർട്ടിൽ ഇപ്പോൾ താഴെ സപ്പോർട്ടില്ല. ഇപ്പോൾ അത് ഏറ്റവും ലോയിലാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ അപ്പോൾ ടൈമിൽ ബൈ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ 5100 മുകളിൽ ട്രേഡ് ചെയ്യുമ്പോൾ മാത്രമേ ഇതിൽ അപ്പോൾ ഹോസ്പിറ്റലിൽ ഇനിയൊരു ബൈ ചാൻസ് വരുന്നുള്ളൂ. ഇപ്പോൾ നല്ല ഡൗൺ ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ 4-ാമത്തെ സെക്ഷനായ ഓൾ ടൈം ഹൈ സ്റ്റോക്സുകൾ നമുക്കൊന്ന് നോക്കാം. ഓൾ ടൈം ഹൈ സ്റ്റോക്കുകൾ വന്നിരിക്കുന്നത് GTL ഇൻഫ്രയാണ് ആദ്യം വന്നിരിക്കുന്നത്. പിന്നെ വെബ് സോളാർ, ബോറോ ലിമിറ്റഡ്, മനക്കാൽക്കോ, XL, ഗ്ലോബൽ വെറ്റ്, ഐസ്മേക്ക്. അപ്പോൾ ഇതിൽ കഴിഞ്ഞ കുറച്ച് സ്റ്റോക്സുകൾ കഴിഞ്ഞ ദിവസങ്ങളും ഓൾ ടൈം ഹൈയിൽ വന്ന സ്റ്റോക്സുകൾ തന്നെയായിരുന്നു. അത് ഇന്നും ഓൾ ടൈം ഹൈ വോളിയം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സ്റ്റോക്സുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് ഒരു 1 ഇയറിലെ വോളിയം അങ്ങനെ ഹൈ അടിക്കുന്നത്, ആ സ്റ്റോക്സുകളാണിത്. അപ്പോൾ അത്തരം സ്റ്റോക്സുകൾ അടുത്ത ദിവസങ്ങളിൽ നല്ലൊരു മൂവ്മെൻറ്റ് കാണാറുണ്ട്. അപ്പോൾ നമുക്ക് GTL ഇൻഫ്രയുടെ ഞാൻ ചാർട്ട് നോക്കാം. അപ്പോൾ അതിൽ 1 ഇയർ ആക്കാം, അതുപോലെ ഇത് നമുക്ക് 1 ഡേ ആക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നല്ല വോളിയം കയറിയിട്ടുണ്ട്. ഇപ്പോൾ 2 രൂപയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു പെന്നി സ്റ്റോക്സ് ആണ് കേട്ടോ. നല്ല വോളിയം ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അപ് ട്രെൻഡ് ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾ മുന്നേ ആയിരുന്നു. ആ സമയത്ത് ഇതിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത്
60 പൈസ ലെവലായിരുന്നു, 70 പൈസ ലെവലിലായിരുന്നു അന്ന് ട്രേഡ് നടന്നിരുന്നത്. ഇപ്പോൾ 2 രൂപയായിട്ടുണ്ട്, വീണ്ടും അവിടെ വോളിയം ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നല്ലൊരു അപ്സൈഡ് വരുമെന്ന് വിചാരിക്കുന്നു ജി ടിയിലെ ഇൻഫ്ര. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് വെബൽ സോളാർ. കാരണം അത് നല്ല രീതിയിൽ കയറിപ്പോണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസവും ഇത് നമ്മൾക്ക് ഹൈ വോളിയത്തിൽ വന്ന ഒരു സ്റ്റോക്സ് ആയിരുന്നു. അപ്പോൾ നമ്മളത് കഴിഞ്ഞ വീഡിയോയിലും ഡിസ്കസ് ചെയ്തിരുന്നു ഈ ഒരു സ്റ്റോക്സിനെ പറ്റി. കണ്ടോ, ആ ഒരു വോളിയം ഇന്നും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അന്നപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്ത റേറ്റ് 97 രൂപയായിരുന്നു. അത് ഇന്നിപ്പോൾ 113 രൂപ വരെ പോയിട്ടുണ്ട്. കണ്ടോ, ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു സെല്ലിംഗ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം 2 ദിവസങ്ങൾ നല്ല വോളിയം കയറിയ കാരണം കൊണ്ട് ഇനി അടുത്ത ദിവസങ്ങളിൽ ഇതിലൊരു സെല്ല് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് നോക്കിയിട്ട് വേണം ഇതിലൊന്ന് ട്രേഡ് ചെയ്യാൻ വെബ് സോളാറിൽ. പിന്നെ ബോറോ ലിമിറ്റഡ് ആണ്. ഇതും കഴിഞ്ഞ ദിവസം ഹൈ വോളിയം അടിച്ച സ്റ്റോക്സ് ആയിരുന്നു. കണ്ടോ, അത് 440 ക്ലോസ് ചെയ്തിരുന്നത്. അത് 500 വരെ ഹൈ പോയിരുന്നു ഈ ദിവസങ്ങളിൽ. അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഹൈ വോളിയം അടിക്കുന്ന സ്റ്റോക്സിൽ അടുത്ത ദിവസങ്ങളിൽ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് കാണാറുണ്ട്. അധികവും അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് കാണാറ്. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ വല്ല സ്റ്റോക്സുകൾ വരാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ തന്നെ ഒരു അനാലിസിസ് നടത്തും നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് ടെക്നിക്കലും അതേപോലെ ഫണ്ടമെൻ്റൽ അറിയാനുള്ള ഒരുപാട് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ സ്റ്റോക്ക് എടുത്തിനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് നമ്മൾ വോളിയം ബേസ് ചെയ്തിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ടോപ്പിൽ വരുന്ന 2-3 സ്റ്റോക്സിൽ മാത്രം സെലക്ട് ചെയ്തിട്ട് അതൊന്ന് റിസർച്ച് ചെയ്താൽ മതിയാവും. അതെല്ലാം നിങ്ങൾക്ക് എല്ലാ സ്റ്റോക്സുകളും വേണമെങ്കിൽ ആ ഒരു സ്റ്റോക്സ് ഈ ഇത്രമേറെ സ്റ്റോക്സുകൾ ഓരോന്നായിട്ട് നിങ്ങൾക്ക് അങ്ങനെ സ്റ്റോക്ക് എഡ്ജിലോ അല്ലെങ്കിൽ മറ്റു പ്ലാറ്റ്ഫോം ഇപ്പോൾ സ്ക്രീനർ ഒരുപാടുണ്ട്. അതിൽ ടെക്നിക്കലും ഫണ്ടമെൻറ്റൽസിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓൾ ടൈം ഹൈ വോളിയം വരുന്ന സ്റ്റോക്സുകൾ ഒരിക്കലും ഇൻട്രാഡേ ട്രേഡിങ്ങിന് അയക്കില്ല. നമുക്കത് പൊസിഷണൽ ട്രേഡിങ്ങിന് വേണ്ടിയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൽ നടത്തി കഴിഞ്ഞാൽ ഒരു 6 മാസം അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ അതിൽ നല്ലൊരു റിട്ടേൺ കിട്ടാൻ ചാൻസ് ഉള്ള സ്റ്റോക്സുകളാണ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുന്ന സ്റ്റോക്സുകൾ. അപ്പോൾ ഇത് ഒരിക്കലും ഇൻട്രാഡേക്ക് വേണ്ടി പ്രിഫർ ചെയ്യരുത്. നമുക്ക് അടുത്ത പൊസിഷണൽ ട്രേഡിങ്സിന് വേണ്ടി നോക്കാൻ മാത്രം മതി. അപ്പോൾ ഇതിൽ വരുന്ന സ്റ്റോക്സിൽ നിങ്ങളുടേതായ തന്നെ ഒരു ടെക്നിക്കൽ അനാലിസിസ് നടത്തേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഫണ്ട ആ ഒരു ഇതിൽ വരുന്ന ഓൾ ടൈം വോളിയം വരുന്ന സ്റ്റോക്സിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്കതിൽ ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറേ ഒരുപാട് സ്റ്റോക്കുകൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല റിസൾട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓൾ ടൈം ഹൈ വോളിയം സ്റ്റോക്സിൻ്റെ ഒരു സെക്ഷൻ ആഡ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോസ് നിങ്ങൾ മുടങ്ങാതെ കാണാനെങ്കിൽ നിങ്ങൾക്ക് ഈ മാർക്കറ്റിനെ പറ്റി നല്ലൊരു ഐഡിയ കിട്ടുന്നതാണ്. അപ്പോൾ മാക്സിമം ഇത് മുടങ്ങാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോവുമായി ഞാൻ അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.